നമസ്കാരം. കഴിഞ്ഞ കുറെ ദിവസമായി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുകൾ, പുതിയ പേരുകളൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. നമ്മൾക്ക് അല്പം ദഹിക്കാത്ത ചില പേരുകൾ, ദാവൂദ് അൽ അറബി എന്നുള്ള പേരൊക്കെയാണ് കേൾക്കുന്നത്. ഇത് ഒരു മലയാളി വ്യവസായിയാണെന്ന് പറയപ്പെടുന്നു, ഒരു അറബിയാണെന്ന് പറയപ്പെടുന്നു. ഈ റബിൻസ് അതുപോലെ കെ ടി റമീസ് ഇവരൊക്കെയായി വളരെ അഭേദ്യമായ, സ്വപ്ന സുരേഷ് ഇവരൊക്കെയായി അഭേദ്യമായ ബന്ധം ഈ വ്യക്തി പുലർത്തിയിരുന്നതായുള്ള റിപ്പോർട്ടുകളും സൂചനകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ ദാവൂദ് അൽ അറബി ആരാണ്, അയാളുടെ പ്രവൃത്തി എന്താണ്, അയാളുടെ ബിസിനസ് എന്താണ്, ഈ സ്വർണ്ണക്കടത്തുകാരുമായി ഇയാൾക്ക് എന്ത് ബന്ധം, ഇയാൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ, കേരളത്തിൽ വന്നിട്ടുണ്ടോ, എന്താണ് ഇയാൾക്ക് സ്വർണ്ണക്കടത്തുമായി നേരിട്ടുള്ള ബന്ധം, കെ ടി റമീസുമായുള്ള പരിചയം മാത്രമേ ഉള്ളൂ ഇയാൾക്ക് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അതിന്റെ ഈ സ്വർണ്ണക്കടത്തും ദാവൂദ് അൽ അറബിയും അതുപോലെ കെ ടി റമീസും റബിൻസും ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധവും അതിന്റെ വിശദാംശങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ മാധ്യമങ്ങൾ പലതരത്തിൽ സൂചനകൾ ലഭിക്കുന്നതിനനുസരിച്ച് വാർത്തകളായി നൽകിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചാൽ, ദുബായിൽ നിന്നുള്ള സ്വർണ്ണക്കടത്തിൽ താൻ കൂലിക്കാരൻ മാത്രമാണെന്നും കൊച്ചിയിലെത്തിച്ച് അറസ്റ്റ് ചെയ്ത റബിൻസ് കെ ഹമീദ് മൊഴി നൽകിയതായുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. NIA ഇന്ത്യയിൽ നിന്നും ഹവാലയായും മറ്റും അവിടെ എത്തിക്കുന്ന പണം ഉപയോഗിച്ച് സ്വർണം വാങ്ങി ഇവിടേക്ക് അയക്കുകയാണ് തന്റെ ജോലി, തനിക്ക് വേറെ ജോലിയൊന്നുമില്ല, സ്വർണം ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും, ഇതാണ് തന്റെ ജോലി എന്നാണ് റബിൻസ് കെ ഹമീദ് ഇപ്പോൾ NIA പറഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതുപോലെ കമ്മീഷനാണ് തന്റെ പ്രതിഫലമെന്നും NIA പ്രാഥമിക ചോദ്യം ചെയ്യലിൽ റബിൻസ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. കമ്മീഷൻ വ്യവസ്ഥയിൽ നടത്തുന്ന ഒരു പരിപാടി മാത്രമാണ്, താനതിന്റെ വളരെ ചെറിയ ഒരു കണ്ണി മാത്രമാണെന്നാണ് റബിൻസ് ഇപ്പോൾ NIA പറഞ്ഞിരിക്കുന്നത്. നേരത്തെ അറസ്റ്റിലായ മുഹമ്മദ് ഷാഫിയും സെയ്ദ് അലവിയുമാണ് പണം മുടക്കുന്ന പ്രധാനികൾ. ഇവർ പലരിൽ നിന്നായി സമാഹരിക്കുന്ന പണം ഉപയോഗിച്ച് താൻ വർഷങ്ങളായി ദുബായിൽ നിന്ന് സ്വർണം വാങ്ങി അയക്കാറുണ്ട്. അതുപോലെ തന്നെ സുരക്ഷിതമായ കള്ളക്കടത്തിന് സന്ദീപ് നായരാണ് നയതന്ത്ര ചാനൽ വഴിയുന്ന ആശയത്തിന് തുടക്കമിട്ടത്. സന്ദീപ് നായരാണ് ഈ ഒരു ആശയം മുമ്പോട്ട് വെച്ചത് എന്നാണ് റബിൻസ് പറയുന്നത്. മാത്രമല്ല അക്കാര്യം കെ ടി റമീസ് ആണ് തന്നോട് പറഞ്ഞത്. ഇക്കാര്യം സരിത്തുമായും സ്വപ്നയുമായും ആലോചിച്ച് ഉറപ്പിച്ചതിനു ശേഷമാണ് അങ്ങനെ സ്വർണം അയച്ചു തുടങ്ങിയത്. ദുബായിലുള്ള മുഹമ്മദ് ഷമീമുമായി ചേർന്നാണ് സ്വർണം വാങ്ങിയതെന്നും റബിൻസ് പറഞ്ഞു. കെ ടി റമീസുമായി ചേർന്നും അതുപോലെ തന്നെ സന്ദീപ് നായർ ഇവരൊക്കെയാണ് ഈ നയതന്ത്ര മാർഗം വഴിയുള്ള സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്തത്, ആ ഒരു ആശയം മുന്നോട്ട് വെച്ചത് എന്നും താൻ വെറും നിരപരാധിയാണ് അല്ലെങ്കിൽ താൻ ഇതിന്റെ വളരെ ഒരു ചെറിയ കണ്ണി മാത്രമാണെന്നാണ് ഇപ്പോൾ റബിൻസ് കെ ഹമീദ് NIA പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരിക്കുന്നത്. ഫൈസൽ ഫരീദിനെ പോലുള്ളവരുടെ പേരിലാണ് സ്വർണം അയച്ചിരുന്നത്. അവർക്ക് അതിന് പ്രതിഫലമുണ്ട്. കോൺസുലേറ്റിന്റെ കത്ത് തയ്യാറാക്കി അയക്കുന്നത് സരിത്താണ്. സരിത്ത് കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥനായിരുന്നല്ലോ. കത്തുകൾ കോൺസൽ ജനറലിന്റേതാണെന്ന് സരിത്ത് പറഞ്ഞിരുന്നതായും റബിൻസ് മൊഴി നൽകിയിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിനായി ഇയാളെ ഒരാഴ്ചത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി അടുത്ത തിങ്കളാഴ്ച തിരികെ കോടതിയിൽ ഹാജരാക്കുന്നതോടെ കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കൂടി NIA കസ്റ്റഡി അപേക്ഷ നൽകും എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ ദാവൂദ് അൽ അറബിയിലേക്ക് വന്നാൽ കെ ടി റമീസ് അന്വേഷണ സംഘങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ദാവൂദ് അൽ അറബി എന്ന പേര് ഒരു വ്യാജമാണെന്നും അതൊരു വ്യാജമായ പേരാണ്, വ്യാജമായ ഒരു വ്യക്തിത്വമാണ്, ആ പേരിൽ വിലസുന്നത് അല്ലെങ്കിൽ അത് ആ പേരിൽ ഉള്ളത് ഒരു മലയാളിയായ വ്യവസായിയാണ് ഇതിന്റെ പേരിൽ, ഈ ഒരു പേരിൽ സ്വർണം കടത്തുന്നത് എന്ന സംശയത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അറബിയോ മലയാളിയോ എന്ന് പോലും റമീസ് വ്യക്തമായ വിവരം നൽകാത്ത ഇയാളെ പറ്റി ഇന്റർപോൾ മുഖേന അന്വേഷണം നടത്തും എന്ന സൂചനയുണ്ട്. സ്വർണം കടത്താൻ ദാവൂദ് 12 തവണ ഇടപെട്ടെന്നും മുഹമ്മദ് ഷമീം വഴിയാണ് അൽ അറബിയെ പരിചയപ്പെട്ടതെന്നുമാണ് റമീസ് പറഞ്ഞത്. ദുബായിലുള്ള മുഹമ്മദ് ഷമീമിനെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇത്തരം മൊഴികളിലൂടെ അന്വേഷണം വൈകിപ്പിക്കാനും അതുവഴി സ്വാഭാവിക ജാമ്യം നേടാനുമാണ് പ്രതികൾ ശ്രമിക്കുന്നതെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട്. June 30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടിയ 30 കിലോ സ്വർണമടങ്ങിയ ബാഗേജ് തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ട കോൺസുലേറ്റിന്റെ തന്നെ പേരിൽ സരിത്ത് തയ്യാറാക്കിയ വ്യാജ കത്തുൾപ്പെടെ നേരത്തെ പോലീസ് കണ്ടെടുത്തിരുന്നു. ഇതിലൊക്കെ തന്നെ മനസ്സിലാകുന്നത് ഇത് നിരവധി കണ്ണികളിലേക്ക് പോവുകയാണ്. അതായത് ദാവൂദ് അൽ അറബി ആരാണ്, ആ പേരിൽ ഒരു മലയാളിയാണോ അല്ലെങ്കിൽ ഒരു അറബിയാണോ അല്ലെങ്കിൽ UAE പൗരനാണോ, എന്തൊക്കെയായാലും ഇവർ വലിയ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായി തന്നെ പ്രവർത്തിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇനിയിപ്പോൾ റബിൻസ് കെ ഹമീദിനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്താൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും. സ്വപ്നയും സരിത്തും സന്ദീപ് നായരും കെ ടി റമീസും അതുപോലെ തന്നെ റബിൻസ് കെ മുഹമ്മദും ഫൈസൽ ഫരീദും ഇവരൊക്കെ തമ്മിൽ ഉള്ള ബന്ധവും അത് കൃത്യമായി തന്നെ അറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഈ റബിൻസ് കെ ഹമീദ് എന്ന NIA സംഘം വിലയിരുത്തുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. എന്തായാലും ഇതിന്റെയൊക്കെ ഏതാണ്ട് സമ്പൂർണ്ണമായ ഒരു ചുരുൾ അഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അന്വേഷണം ആ നിലയ്ക്ക് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.